ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു അനൂപ് മുഹമ്മദുമായുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളുമാണ് ബിനീഷിൽ നിന്നും ചോദിച്ചറിഞ്ഞത് ഓഫീസിൽ ചോദ്യം ചെയ്യൽ മണിക്കൂർ നീണ്ടു ഇടപാട് കേസിൽ ബെംഗളൂരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തത് ആറ് മണിക്കൂറാണ് ലഹരി മരുന്ന് കേസിൽ പിടിയിലായ മലയാളി അനൂപ് മുഹമ്മദുമായുള്ള ബന്ധവും ഇരുവരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ബിനീഷിൽ നിന്നും ഇ ഡി ചോദിച്ചറിഞ്ഞത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ബംഗളൂരു ശാന്തി നഗറിലെ ഇ ഡി ഓഫീസിൽ ബിനീഷ് കൊടിയേരി ചോദ്യം ചെയ്യലിനായി ഹാജരായത് അനൂപ് മുഹമ്മദുമായി തനിക്കുള്ളത് സൌഹൃദം മാത്രമാണെന്ന് ബിനീഷ് ആവർത്തിച്ചു ലഹരിമരുന്ന് കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ലഹരിമരുന്ന് ഇടപാടുകളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ബിനീഷ് നൽകിയ മൊഴി വിവിധ സമയങ്ങളിൽ പല ബാങ്ക് അക്കൌണ്ടുകളിലൂടെ എഴുപത് ലക്ഷം രൂപ അനൂപ് മുഹമ്മദിന് നൽകിയതായി ബിനീഷ് സമ്മതിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ റമീസുമായി അനൂപിനുള്ള ബന്ധത്തിനെ പറ്റിയും ബിനീഷിനോട് ഇ ഡി ചോദിച്ചിരുന്നു ബിനീഷ് നൽകിയ പണം അനൂപ് മുഹമ്മദ് ലഹരി ഇടപാടുകൾക്കാണ് ഉപയോഗിച്ചതെന്നാണ് എൻ കണ്ടെത്തൽ തന്റെ ലഹരി മരുന്ന് ഇടപാടുകളെ കുറിച്ച് ബിനീഷിന് അറിയാമെന്നാണ് അനൂപ് മുഹമ്മദിന്റെയും മൊഴി ബിനീഷ് ഹാജരാക്കിയ ബാങ്ക് രേഖകളും നൽകിയ മൊഴിയും പരിശോധിച്ച ശേഷം തുടർ ഉണ്ടാകും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം